അധികം മെനക്കെടുവൊന്നും ചെയ്യാതെ രാവിലെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു 1½ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ വഴറ്റിയെടുക്കുക. മാക്സിമം വഴറ്റിയെടുക്കുന്നത് നല്ല ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ള നല്ല പഴുത്ത തക്കാളിയാണ്. പഴുത്ത് തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം 3 മീഡിയം സൈസ് തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ സോഫ്റ്റ് ആവുന്ന നേരം വേവിച്ചെടുക്കുക. നന്നായിട്ട് ഇത് വെന്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെക്കാം. അതിനകത്തോട് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽക്കൊരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് റവ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1½ മിനിറ്റ് അത്രയൊക്കെ മതി, ഒരുപാട് നേരം വേണ്ട. റവ ഇങ്ങനെ ചൂടായി നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പച്ചമുളക് ആയാലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ടുണ്ട്. പുളി നല്ല കൂടുതലുള്ള തൈരാണെങ്കിൽ ഇത്ര എടുക്കരുത്, അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. 1/2 കപ്പൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമില്ല, ഏകദേശം 1/4 കപ്പ് ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ ഉണ്ടാവണം, ഒരു കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ വേണം. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കണം. റവ ആയതുകൊണ്ട് തന്നെ കുതിർന്ന് കിട്ടാൻ കുറച്ച് ടൈം വേണം. അപ്പോൾ 1 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 1 10 മിനിറ്റ് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിൽക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അത്രയും മതി, കൂടുതലൊന്നും ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് റവ കുതിർന്നിട്ട്. അപ്പോൾ വീണ്ടും നേരത്തെ അതേ പരുവത്തിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് 2-3 സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസല്ല, ഒരുപാട് ടൈറ്റും അല്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് ഉണ്ടാക്കാനായിട്ടുള്ള ഇഡ്ലിച്ചെമ്പ് ചൂടാക്കിയിട്ടുണ്ട്. ആ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇഡ്ലി കൊഴിക്കണ മാതിരി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് നിറച്ചൊഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് പൊങ്ങി വരുമൊന്നുമില്ല ഇഡ്ലി പോലെ. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 1 10 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റവ മസാല ഇഡ്ഡലിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് എടുക്കുക, കാരണം ചൂടുള്ള സമയത്ത് ഒട്ടണ പോലെ ഉണ്ടാവും. ചൂടാറുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മളിതിവിടെ എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ലൊരു തേങ്ങാച്ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കഴിക്കാൻ. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നുമില്ലാതെ ചുമ്മാ കൊടുത്താലും കഴിച്ചോളും, ഇഷ്ടമാവും. അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ നല്ലതാണ്, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.